നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരകാശിയിലെ സിൽഖ്യാരയിൽ തുരങ്കം തകർന്ന് കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആദ്യം തിരിച്ചടിയായത് അവശിഷ്ടങ്ങൾക്കിടയിലെ സ്റ്റീൽ കഷ്ണങ്ങളും പാറക്കല്ലുകളുമാണ്. നവംബർ 12 കൂറ്റൻ ആഗറയന്ത്രം ഉപയോഗിച്ച് ആരംഭിച്ച തുളക്കിൽ തുരങ്കം കൂടുതൽ തകരാനിടയാക്കുമെന്ന്, തൊഴിലാളികളുടെ ജീവന് ഭീഷണിയാകുമെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർത്തിവെച്ചത്. തുടർന്ന് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശം ശക്തിപ്പെടുത്തിയാണ് ഡ്രില്ലിംഗ് പുനരാരംഭിച്ചത്. കോൺക്രീറ്റ് തുരങ്കത്തിന്റെ 2 കിലോമീറ്റർ ഭാഗമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ കേന്ദ്ര ബിന്ദു. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, സത്ലജ് ജൽ വിദ്യുത് നിഗം ലിമിറ്റഡ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, തെഹരി ഹൈഡ്രോ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് തുടങ്ങിയ ഏജൻസികളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അന്താരാഷ്ട്ര ടണലിംഗ് ആൻഡ് അണ്ടർഗ്രൌണ്ട് സ്പേസ് അസോസിയേഷൻ പ്രസിഡന്റ് അർണോൾഡ് ഡിക്സന്റെ നേതൃത്വത്തിലുള്ള സംഘവും പങ്കെടുക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധമിയുമായി സംസാരിച്ച് വിലയിരുത്തി. തൊഴിലാളികളുടെ പാകം ചെയ്തതും പോഷക സമൃദ്ധവുമായ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. കഞ്ഞി, ഗിസ്റ്റി, ആപ്പിൾ കഷ്ണങ്ങൾ, നേന്ത്രപ്പഴം, വെള്ളം, ഓക്സിജൻ തുടങ്ങിയവയാണ് നൽകുക. പുതുതായി സ്ഥാപിച്ച 6 ഇഞ്ച് വ്യാസമുള്ള കുഴൽ തൊഴിലാളികളുമായുള്ള ആശയവിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കിയതായും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അൽ ഹസൈനൻ പറഞ്ഞു. ക്യാമറയുടെ സഹായത്തോടെ തൊഴിലാളികളെ നിരീക്ഷിക്കുകയാണെന്നും NHIDCL ഡയറക്ടർ അൻഷു മനീഷ് ഗൽബോ പറഞ്ഞു. തൊഴിലാളികളുടെ മനോവീര്യം ഉറപ്പാക്കുന്നതിന് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതിനുള്ള സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ സിൽക്യാരയിൽ തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗജനകമെന്ന നിലയിൽ അവതരിപ്പിക്കരുതെന്ന് TV ചാനലുകൾക്കും വാർത്താ വിതരണ പ്രേക്ഷണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന തുരങ്കത്തിന് സമീപത്തു നിന്ന് തത്സമയ ദൃശ്യങ്ങൾ ചിത്രീകരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ വിവിധ ഏജൻസികൾ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവർക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ക്യാമറ കൈകാര്യം ചെയ്യുന്നവരും റിപ്പോർട്ടർമാരും ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. 2 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിച്ച തുരങ്ക ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുടെ മനോവീര്യം നിലനിർത്താൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. രക്ഷയ്ക്കായുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. 41 തൊഴിലാളികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ അശ്രാന്ത പരിശ്രമത്തിലാണ്. നിരവധി ജീവനുകൾ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് തുരങ്കത്തിന് സമീപം നടക്കുന്നത്. രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തിന് സമീപം ക്യാമറകളും മറ്റു ഉപകരണങ്ങളും സ്ഥാപിച്ച് TV ചാനലുകൾ ദൃശ്യങ്ങൾ മറ്റ് ചിത്രങ്ങളും സംപ്രേക്ഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുമ്പോൾ, പ്രത്യേകിച്ച് തലക്കെട്ടുകൾ, വീഡിയോകൾ, ചിത്രങ്ങൾ എന്നിവ പുറത്തുവിടുമ്പോൾ ജാഗ്രതയും സംവേദനക്ഷമതയും പുലർത്തണമെന്നും, പ്രവർത്തനങ്ങളുടെ സെൻസിറ്റിവിറ്റി, സ്വഭാവം, കുടുംബാംഗങ്ങളുടെയും അതുപോലെ പ്രേക്ഷകരുടെയും മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം TV ചാനലുകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു.